നമസ്കാരം. ഋഷി ഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അല്പം ജ്യോതിഷ കാര്യങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. നല്ല ജീവിത സാഹചര്യങ്ങളിൽ കഴിഞ്ഞവർക്ക് പോലും പെട്ടെന്ന് കുറച്ചു കാലങ്ങളായിട്ട് ദുഃഖങ്ങളും അനർത്ഥങ്ങളും ദാരിദ്ര്യവും രോഗങ്ങളും ഒക്കെ കൊണ്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരിക. അപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ കാരണം? അപ്പൊ നമുക്ക് ഈ കാരണങ്ങളെ, ഇതിനൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാരണങ്ങളെ അഞ്ചായിട്ടൊന്ന് തരം തിരിച്ചുകൊണ്ട് അതിന് എന്തൊക്കെയാണ് പരിഹാരം എന്ന് ചിന്തിക്കാം. പ്രധാനമായിട്ടും ഈശ്വര വിശ്വാസത്തിന്റെ അഭാവം, ഈശ്വര ഭജനത്തിന്റെ അഭാവം തന്നെയാണ്. നമ്മെല്ലാം ജീവിതത്തിന്റെ തിരക്കുകളിൽ പെട്ട് ഈശ്വരനെ വേണ്ട രീതിയിൽ വിളിക്കുവാനും മറന്നുപോവുകയും ഈശ്വര വിശ്വാസം കുറയുകയും ഗ്രഹത്തിൽ ഈശ്വരീയമായിട്ടുള്ള അന്തരീക്ഷം കുറയുകയും ചെയ്യുമ്പോഴാണ് നമ്മളെ തേടി അനർത്ഥങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ വരുന്നത്. അതിന് എന്ത് പരിഹാരം ചെയ്യാം? ഈശ്വര വിശ്വാസം വർദ്ധിപ്പിക്കുക, ക്ഷേത്ര ദർശനം പതിവാക്കുക, ഗ്രഹത്തിൽ തന്നെ സന്ധ്യാനാമം തുടങ്ങി ഈശ്വരീയമായ കാര്യങ്ങളിൽ ഇടപെടുക. രണ്ടാമത് ഈ പറഞ്ഞ കാരണങ്ങൾക്കൊക്കെ പൂർവികമായിട്ടുള്ള ദോഷങ്ങളായിരിക്കാം കാരണം. പൂർവികമായിട്ടുള്ള കോപങ്ങൾ, ശാപദുരിതങ്ങൾ, പിതൃകോപം, പിതൃക്കളുടെ അതൃപ്തി, സർപ്പശാപങ്ങൾ, ഇതൊക്കെയായിരിക്കാം കാരണങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ നാം പരിഹാരം കാണാം? പിതൃപൂജ ചെയ്യുക, തിലഹോമം നടത്തുക, നമ്മളുടെ മരിച്ചുപോയ പിതൃക്കളെ ഓർത്ത് അവർക്ക് വേണ്ടി ബലികർമ്മങ്ങൾ ചെയ്യുക, ധാർമ്മികമായി ജീവിക്കുക, ഇതൊക്കെയാണ് നമുക്ക് അതിന് വേണ്ട പരിഹാരങ്ങൾ. മൂന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾക്ക് പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയാവുന്നത് നാം താമസിക്കുന്ന വീട്, വസ്തു, ഇവയുടെ വാസ്തുദോഷമാണ്. പൂർവികമായിട്ട് പലതരം ശാപങ്ങൾ നേരിട്ടിട്ടുള്ള ഭൂമി ആയിരിക്കാം. ആ ഭൂമിക്ക് വേണ്ടിയിട്ട് പലരും മത്സരിച്ചിട്ടുണ്ടാകാം. ആ ഭൂമിയെ ചൊല്ലി പലരും ശാപവചനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഭൂമിയിൽ താമസിച്ചാൽ നമുക്ക് അനർത്ഥങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. കൂടാതെ ആ വസ്തുവില് വാസ്തു അനുകൂലമല്ലാത്ത ഊർജം ഉണ്ടാകുക, പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പ്രതികൂല ഊർജങ്ങൾ ഉണ്ടാകുക. അതുകൂടാതെ അതിൽ നാം വെച്ചിരിക്കുന്ന വീട്, നാം താമസിക്കുന്ന വീട് അനുകൂല ഊർജത്തിലല്ലാതാകുക, വാസ്തു അനുകൂലമല്ലാതിരിക്കുക, എന്തെങ്കിലും തരത്തിലുള്ള വാസ്തു തെറ്റുകൾ ഉണ്ടാകുക, വേദദോഷങ്ങൾ ഉണ്ടാകുക, സ്ഥാനനിർണയത്തിലെ അപാകത തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടും ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം സംഭവിക്കാം. ഇതിന് നാം എങ്ങനെ പരിഹാരം ചെയ്യും? എല്ലാ കാര്യങ്ങളും കൃത്യമാക്കിക്കൊണ്ട് 100% വാസ്തു അനുസരിച്ചുകൊണ്ട് നമുക്ക് ഒരു വീട് വയ്ക്കാൻ സാധിക്കില്ല. പരമാവധി ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. വളരെ ലളിതമായിട്ട് നമുക്ക് പല കാര്യങ്ങളും പരിഹരിക്കാവുന്നതേയുള്ളൂ. വേദദോഷം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള പരിഹാരം ചെയ്യുക. വിദഗ്ധനായ ഒരു വാസ്തു ശാസ്ത്രജ്ഞന് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ പറ്റും. ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ വാസ്തു പരിശോധിച്ച് അത് മെച്ചപ്പെടുത്താമെന്ന് ചിന്തിക്കുക. എപ്പോഴും ഗ്രഹത്തിൽ അനുകൂല ഊർജം തരുന്ന രീതിയിലുള്ള തുളസി തുടങ്ങിയ ചെടികളുടെ സാന്നിധ്യം, അതുകൂടാതെ വാസ്തു അനുകൂലമാക്കുക, ശുദ്ധമാക്കുക, ഗ്രഹം ശുദ്ധമാക്കി വെക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഈ ദോഷങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. വാസ്തുവിലെ തെറ്റ്, കണക്ക് ദോഷങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നത് പരിഹരിക്കുക, അല്ലാതുള്ളത് നമുക്ക് അനുകൂല ഊർജത്തിലൂടെ ഊർജം വർദ്ധിപ്പിച്ച് അതിനെ നേരിടാൻ പറ്റുന്നതാണ്. കൂടാതെ നാലാമത്തെ ദോഷത്തിനുള്ള സാധ്യത ഗ്രഹത്തിലെ അംഗങ്ങളുടെ ജാതകത്തിലുള്ള സമയദോഷം, ജാതകത്തിൽ ഉള്ള ദോഷവും സമയ ദോഷവും ഒക്കെ ഇതിന് കാരണമാണ്. ജാതകത്തിൽ സ്ഥിരമായിട്ടുള്ള, സ്ഥായിയായിട്ടുള്ള ദോഷമാണെങ്കിൽ അത് പരിഹാരം കാണുക ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ധനനാശ യോഗമുള്ള ഒരാളുടെ ജാതകത്തിൽ നമ്മൾ എഴുത്തു ചാടി ധനം ചെലവാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം. രോഗസാധ്യതയുള്ള ജാതകമാണെങ്കിൽ ഏതു തരം രോഗമാണ് ഉണ്ടാകാൻ സാധ്യത, ആ ജാതകത്തിൽ എന്തൊക്കെയാണ് ദോഷം, ആ ദോഷത്തിനനുസരിച്ചുള്ള ലളിതമായുള്ള പ്രാർത്ഥനയും വഴിപാടും ചെയ്തുകൊണ്ട് നമുക്ക് ഈ ദോഷത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ ജാതകത്തിലെ ദോഷങ്ങള്, എല്ലാവരുടെയും സമയദോഷങ്ങള്, ഇത് പരിഹരിക്കാനായിട്ട് മന്ത്രജപവും പ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും ആ ദോഷം അറിഞ്ഞുകൊണ്ടുള്ള ദേവതാ ഭജനവും കൊണ്ട് നമുക്ക് ഇതെല്ലാം സാധിക്കും. അഞ്ചാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള സാധ്യത, ഈ ദോഷത്തിനുള്ള സാധ്യത എന്ന് പറയുന്നത്
പരദേവതാ ശാപം, സ്ത്രീ ശാപം, ഗുരുശാപം, ക്ഷേത്ര മര്യാദകൾ പാലിക്കാതെയുള്ള ക്ഷേത്ര ദർശനം, അതുമൂലമുണ്ടാകുന്ന ദേവതാ ശാപം എന്നീ കാരണങ്ങളാലാണ് നമുക്ക് ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യത. പരദേവത പൂജ നടത്തുക, ക്ഷേത്ര മര്യാദകൾ പാലിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുക, ക്ഷേത്രത്തിൽ അശുദ്ധി ഉണ്ടാകാത്ത രീതിയിൽ നാം പ്രവൃത്തികൾ ചെയ്യുക. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്ഷേത്രത്തിൽ പലരും പോയി, ക്ഷേത്രത്തിനകത്തെല്ലാം നാം ശുദ്ധകൃതികൾ പാലിക്കും, പക്ഷേ മതിൽക്കെട്ടിനകത്ത് പലരും വിചാരിക്കുന്നത് നമ്മളുടെ പുരയിടത്തിലൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള അശുദ്ധികൾ, തുപ്പുക തുടങ്ങിയ അശുദ്ധികളൊക്കെ പലരും പ്രവൃത്തിയിൽ ചെയ്യാറുണ്ട്. ക്ഷേത്രം എന്ന് പറയുന്നത് നാല് മതിൽക്കെട്ടിനുള്ളിൽ പൂർണ്ണമായിട്ടും അത് ദേവന്റെ ശരീരമാണ്. അപ്പം മതിൽക്കെട്ടിന് നാലമ്പലത്തിനുള്ളിൽ ഉള്ള അതേ വൃത്തി എല്ലാ സ്ഥലത്തും തന്നെ നാം കാണിക്കേണ്ടതാണ്. മതിൽക്കെട്ടിനുള്ളിൽ കയറിയാൽ അത് ക്ഷേത്രം ദേവന്റെ ശരീരമാണ് എന്നുള്ള ചിന്തയിൽ വേണം നാം അവിടെ പ്രവർത്തിക്കാനായിട്ട്. അവിടെ തുപ്പുക തുടങ്ങിയ അശുദ്ധ വസ്തുക്കൾ ഉപേക്ഷിക്കാനും കൂടി പാടില്ല. അപ്പൊ അതൊക്കെ ഗുണത്തെക്കാൾ ഏറെ നമുക്ക് ദോഷം വരുത്തുന്നതാണ്. ക്ഷേത്ര മര്യാദകൾ പാലിക്കാതെ ദർശനം നടത്താതിരിക്കുക, ദേവതാ പ്രീതി വരുത്തുക, പരദേവതകളെ വിളിക്കുക, ഗുരുക്കന്മാർ സ്ത്രീകൾ തുടങ്ങിയവരെ നിന്ദിക്കാതിരിക്കുക, മറ്റ് ജീവജാലങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക. നമുക്ക് ദോഷകരമല്ലാത്ത ജീവജാലങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് സർപ്പങ്ങൾ, സർപ്പങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക. ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ഈ ജീവജാലങ്ങളെല്ലാം തന്നെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകണം. അതുവഴി ശാപങ്ങൾ ഏൽക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശാപങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ തരത്തിൽ മേൽപ്പറഞ്ഞ ദുരിതങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മളെ വിടാതെ പിടികൂടാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനൊക്കെ ആത്മാർത്ഥമായിട്ട് പരിഹാരം ചെയ്യുക, മന്ത്രജപം നടത്തുക, എന്താണോ നമുക്ക് ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ദോഷം അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളെ നാം ചെയ്യുക. ജാതക പരിശോധന നടത്തുന്നത് കൂടാതെ പ്രശ്ന ചിന്ത ചെയ്തിട്ട് ഏത് തരത്തിലുള്ള ശാപമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ദുരിതമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ചുള്ള ലളിതമായ പരിഹാരങ്ങൾ ചെയ്യുക. പൊതുവായിട്ട് ഗായത്രി മന്ത്രജപം നടത്തുന്നത് എല്ലാ ദുരിതങ്ങൾക്കും പരിഹാരമാണ്. കൂടാതെ ശിവപഞ്ചാക്ഷരി മന്ത്രം നിത്യം ചൊല്ലുന്നതും വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം തുടങ്ങിയ സഹസ്രനാമങ്ങൾ നിത്യം ജപിക്കുന്നതും നമ്മളെ ഇത്തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നതിന് സഹായിക്കും. ഗ്രഹ വാസ്തു സംബന്ധമായിട്ട് ഉള്ള പ്രതികൂല ഊർജത്തെ നീക്കം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അനുകൂല ഊർജം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ വീടും പുരയിടവും ശുദ്ധമായിട്ട് സംരക്ഷിക്കുക, മന്ത്രജപം നടത്തുക. ഒരിക്കൽ കൂടി പറയുകയാണ്, പണം ചിലവാക്കിയുള്ള പൂജകളിലും കാര്യങ്ങളിലുമല്ല നമ്മളുടെ ദോഷത്തിന് ശമനമുണ്ടാകുന്നത്. നാം മനസ്സോടെയുള്ള ധാർമ്മികമായ കർമ്മങ്ങളിലൂടെ നമുക്ക് ലളിതമായിട്ട് ഈ പരിഹാരങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. വിശ്വാസമാകാം, അന്ധവിശ്വാസമാകാൻ പാടില്ല. വിശ്വാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ നാം കൂടുതലായിട്ട് പണം ചെലവഴിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ദുരിതങ്ങളിലേക്ക് നാം പോകും. ധാർമ്മികമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, അശുദ്ധ ചിന്തകൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക, ഭക്തിയും വിശ്വാസവും വർദ്ധിപ്പിക്കുക, ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രതികൂല ഘട്ടത്തെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും രോഗങ്ങളില്ലാത്ത, സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ഒരു ജീവിതം ഭഗവാൻ ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.